സി പി ഐ നേതാക്കൾ വേദിയിൽ ഉണ്ടായിരുന്നു. ഇടത് പാർട്ടികളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയും ഉണ്ട് എന്നിപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഷമി പ്രഭാകർ അതിൻ്റെ വിവരങ്ങൾ കൂടി നൽകും. ഷമി, നേരത്തെ കെ സി വേണുഗോപാൽ അനൂപ് ദാസിനോടാണ് രാവിലെ പറഞ്ഞത് സി പി എം വരുന്നില്ല, അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, അവർ പങ്കെടുക്കുന്നില്ല എന്ന കാര്യം. പിന്നെ ഇതങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യത്തിൻ്റെ അല്ല, കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയാണ്, അതിൽ പിന്തുണ അറിയിക്കുന്നവരെ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. എന്തുകൊണ്ടാണ് സി പി എം ഒരു വിട്ടുനിൽക്കലിലേക്ക് പോയത് സി പി ഐ വരെ പങ്കുചേർന്നപ്പോഴും? സി പി എം അടക്കമുള്ള കക്ഷികളെ ഈ പരിപാടിക്ക് കോൺഗ്രസ് ക്ഷണിച്ചിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെ തന്നെ കത്തയച്ചിരുന്നു. അതുകൂടാതെ രാഹുൽ ഗാന്ധിയും ഈ നേതാക്കൾക്കെല്ലാം തന്നെ വ്യക്തിപരമായും കത്തയച്ചിരുന്നു. ആദ്യം സി പി എമ്മിൻ്റെ കാശ്മീരിലെ നേതാവ് മുഹമ്മദ് യൂസഫ് തരിഗാമി ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നായിരുന്നു ഒരു സൂചനയുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് കേന്ദ്ര നേതൃത്വം അതും വിലക്കിയെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള ഘടകത്തിൻ്റെ ഒരു വലിയ സമ്മർദ്ദം കേന്ദ്ര നേതൃത്വത്തിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ, സമാപന സമ്മേളനത്തിൽ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ്സിന് അതൊരു മൈലേജ് ആയിരിക്കും, അവർക്ക് കൂടുതൽ സ്വീകാര്യത കിട്ടും എന്നൊരു ആശങ്ക സി പി എമ്മിൻ്റെ കേരള ഘടകത്തിനുണ്ട്. ആ ഒരു സാഹചര്യം ത്തിൽ അവർ കൃത്യമായി ആ വിഷയം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അത് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എം വിട്ടുനിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും സീതാറാം യെച്ചൂരിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും തമ്മിൽ വലിയ നല്ല ബന്ധമാണ് ഇപ്പോഴും ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ യെച്ചൂരിക്ക് അതിൽ പങ്കെടുക്കാൻ അങ്ങേയറ്റം താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കേരള ഘടകത്തിൻ്റെ ആ ഒരു സമ്മർദ്ദം, പങ്കെടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഇന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞത് ത്രിപുരയിൽ സഖ്യത്തിലാണ് സി പി എമ്മും കോൺഗ്രസും. ബംഗാളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ സഖ്യമായിട്ടാണ് മത്സരിച്ചത്, സീറ്റ് ധാരണയായിരുന്നു. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മാത്രമാണ് സി പി എം ബുദ്ധിമുട്ട്, അതാണ് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ന് ബിനോയ് വിശ്വവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സി പി എമ്മിൻ്റെ വിഷയത്തിൽ പ്രതികരിക്കാൻ ഞാൻ ആളല്ല, പക്ഷേ ഇടതുപക്ഷ മതേതര കക്ഷികളുടെ ഒരു ഐക്യത്തിൻ്റെ ഒരു സമയമാണിത്. കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരായിട്ട് വലിയ തോതിലുള്ള ഒരു ജനമുന്നേറ്റം ആവശ്യമായിട്ട് വരുന്നുണ്ട്. പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത് എന്ന കാര്യം ബിനോയ് വിശ്വവും എടുത്തു പറയുന്നുണ്ട്. എന്തായാലും സി പി എം ഈ വിമർശനങ്ങളൊന്നും കാര്യമാക്കുന്നില്ല, അവർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. ശരി ശരി, ഷമി പ്രഭാകറാണ് വിവരങ്ങൾ നൽകി.